നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ത്രിപുരയിൽ ഉണ്ടായ ബി ജെ പിയുടെ മിന്നുന്ന വിജയത്തിനു ശേഷം കേരളവും ബി ജെ പി പിടിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതിന് പിന്നാലെ വളരെയേറെ ചർച്ചകളാണ് ആ തരത്തിൽ നടന്നു വന്നത്. എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നീക്കം എന്നൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ രണ്ട് മൂന്ന് ദിവസം ആ തരത്തിൽ ഡിബേറ്റൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു ചർച്ചയാണ് കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് എത്തുമോ എന്ന അത്തരത്തിലുള്ള ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ താമരയുമായി ബന്ധപ്പെട്ട് അമിത്ഷാ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവ് ഉടൻ തന്നെ ബി ജെ പിയിലേക്ക് എത്തും എന്ന ചില സൂചനകൾ ചില മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ കെ മുരളീധരനിലേക്ക് ഈ പേരിലേക്ക് എത്താനുള്ള ചില കാര്യങ്ങൾ പ്രധാനമായും ഉണ്ട്. നമുക്കറിയാം ശശി തരൂർ, എം കെ രാഘവൻ, കെ മുരളീധരൻ ഈ മൂന്ന് പേരാണ് ഇപ്പോൾ നിലവിലെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നത്. വൈക്കം സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ കെ മുരളീധരനെ അപമാനിച്ചു വിട്ട കാര്യമൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട്. അവിടെ കെ മുരളീധരനെ പ്രസംഗിക്കാൻ പോലും അവസരം നിലവിലെ കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്നില്ല. ഇതിനെതിരെ ശശി തരൂരും എം കെ രാഘവനും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു അസംതൃപ്തി കെ മുരളീധരൻ ഇത്തരത്തിൽ കോൺഗ്രസിൽ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് വരുന്നു എന്ന അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. പക്ഷേ ഇതിൽ എത്രത്തോളം ആധികാരിക സ്വഭാവം ഈ വാർത്തയ്ക്കുണ്ട് എന്നതും സംശയമാണ്. മുരളീധരൻ അത്തരത്തിലൊരു തീരുമാനം എടുക്കുമോ എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു. പക്ഷേ എന്തൊക്കെയോ സംസ്ഥാന കോൺഗ്രസിൽ നടക്കാൻ പോകുന്നു. സംസ്ഥാന കോൺഗ്രസിൽ നിന്നും പലരും ബി ജെ പിയിലേക്ക് വരാൻ പോകുന്നു എന്ന ചില സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള നീക്കം കേന്ദ്രത്തിൽ നിന്നും കേന്ദ്ര ബി ജെ പി നേതൃത്വം സംസ്ഥാനത്തെ പല കോൺഗ്രസ് നേതാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ചർച്ച ഇപ്പോൾ കൂടുതൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും കേരളത്തിലാകെ തന്നെ സ്വാധീനമുള്ള ഒരു നേതാവിനെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വം അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമാണ് അവരുടെ മുന്നിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനി കെ മുരളീധരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജനസ്വാധീനം, ജനപ്രീതി ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ആ തരത്തിൽ മുരളീധരനിലേക്ക് കാര്യങ്ങൾ ഫോക്കസായി വരുന്നത്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കും എന്നതും നോക്കി കാണേണ്ടതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ശബ്ദമായി കെ മുരളീധരൻ മാറുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് തന്നെ നിന്നുകൊണ്ട് ഒരു തൻ്റെ ശക്തി തെളിയിക്കുമോ എന്ന കാര്യം ആ തരത്തിലും ചില ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൽ നിന്നും ഒരു പ്രമുഖ നേതാവ് ബി ജെ പിയിലേക്ക് വരും എന്ന കാര്യങ്ങൾ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെ നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ ഇനി കെ മുരളീധരൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്.